Classroom hosting by SAP. We are having a one-hour session now for the fourth semester mechanical engineering students. Topic of this session is combustion in IC engines from the fifth module of the subject thermal engineering. Faculty taking this session is Mr. Arvind H., Assistant Professor, Department of Mechanical Engineering, College of Engineering, Perumal. He did his BTech from Kerala University and Tech in Internal Combustion Engines from ARAI Academy, Pune. Welcome, Arvind, sir. Thank you, Vishen. One more thing. Students can ask your doubt using the QA facility. Okay. Your doubts will be clarified by Arvind sir in the QA session, which is scheduled on the last 20 minutes. Arvind sir, now you can start your session. Okay. Thank you. Okay, so the topic today is combustion in IC engines or engine combustion as such. So like when we see combustion, it's a very large topic. Like nammal engine ennu parayunna oru topic oru device kaanumbothekku, like even though numerous number of we call it innovations and research adinattu nadakkunnundengil polum, the basic the structure or the basic process that happened remains the same. It still remains the same. So nammal combustion de karyam parayanundengil, actually so what is exactly combustion? Combustion is basically the chemical reaction that happens inside the engine. So na kaiya session or if you have listened, our combustion ennu parayunnathu actually whatever the fuel is there, air is there, ആ രണ്ട് തമ്മിലുള്ള പ്രോസസ് ഓഫ് റിയാക്ഷൻ, ആ രണ്ട് കെമിക്കൽസും തമ്മിലുള്ള റിയാക്ഷൻ, ആൻഡ് വി ഹാവ് എൻ എൻഡ് പ്രോഡക്റ്റ്. സോ എമിഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ ഡീൽ ചെയ്തത്. സോ വാട്ട് വി ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഓർ ദ ആക്ച്വൽ എനർജി ഔട്ട്പുട്ട് ദറ്റ് വി ഗെറ്റ് ഫ്രം ദ കമ്പഷൻ പ്രോസസ് ഇസ് വാട്ട് ദാറ്റ് ദ ഔട്ട്പുട്ട് ദറ്റ് വി ഒബ്ടെയിൻ ഫ്രം ദ എൻജിൻ. And അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എമിഷൻസ് എന്ന് പറയുന്നത്. സോ എഞ്ചിൻ കമ്പഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക് ഫ്യുവൽ ഉണ്ട്, എയർ ഉണ്ട്, അത് രണ്ട് തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ആക്ച്വലി അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഔട്ട്പുട്ട്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി കമ്പഷൻ എന്ന് പറയുന്നത്. സോ നമ്മള് ഒരു പ്രീറിക്വിസിറ്റ് എന്ന നിലയിൽ എന്താ പറയാ, ഇപ്പോ നമ്മൾ പെട്രോൾ എഞ്ചിൻസ് അല്ലെങ്കിൽ ഗ്യാസിലിയ എഞ്ചിൻസിനെ ആണ് നമ്മൾ എസ് ഐ എഞ്ചിൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ആ ഫോർമാറ്റ് ഡീസൽ എഞ്ചിന്റെ ഫോർമാറ്റിലുള്ള എഞ്ചിൻസിനെയാണ് കംപ്രഷൻ ഇഗ്നിഷൻ അല്ലെങ്കിൽ സി ഐ എഞ്ചിൻസ് എന്ന് വിളിക്കുന്നത്. സോ എഞ്ചിൻ കമ്പഷൻ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ ഗ്യാസിലിയൻ ഇഗ്നിഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഇഗ്നിഷൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ലൈക്ക് ഇറ്റ് ഹസ് കം എ ലോങ് വേ. ലൈക്ക് ആദ്യം അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഫോർമാറ്റ് ഓഫ് കാർബറേറ്റഡ് എഞ്ചിൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് കാർബറേറ്റഡ് എഞ്ചിൻ. സോ വെയർ ദ എയർ ആൻഡ് ഫ്യുവൽ അതിന്റെ കാർബറേഷൻ പ്രോസസ്, അത് മിക്സിംഗ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ കാർബറേറ്റർ ആൻഡ് എയർ ഫ്യുവൽ മിക്സ് വിൽ ബി ഫ്ലോയിങ് ഇൻസൈഡ് ദ എഞ്ചിൻ. ഇറ്റ് കംസ് ടു ദ എഞ്ചിൻ, കംബഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ എഞ്ചിൻ ആൻഡ് ഇറ്റ് ഔട്ട്. സോ അതിനെ ആക്ച്വലി ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു 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 മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് പോർട്ട് ഇഗ്നിഷൻ, ത്രോട്ടിൽ ബോഡി ഇഗ്നിഷൻ. ത്രോട്ടിൽ ബോഡി ഇഗ്നിഷൻ മീൻസ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് കാർബറേറ്റഡ് ദെർ വിൽ ബി എൻ ഇഞ്ചക്ടർ ആൻഡ് ഇഞ്ചക്ടർ വിൽ ഇഞ്ചക്ട് ദ ഫ്യൂൾ ഇൻസൈഡ് ത്രോട്ടിൽ ബോഡി ഓഫ് യുവർ എഞ്ചിൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർബറേറ്റഡ് എഞ്ചിൻസിൽ എയർ ഫ്യുവൽ മിക്സ്ചർ വരുന്നത് പോലെ എയർ ഫ്യുവൽ മിക്സ്ചർ വിൽ കം ഇൻസൈഡ് യുവർ എഞ്ചിൻ ആൻഡ് കംപ്രഷൻ ഹാപ്പൻസ് ആൻഡ് ഗെറ്റ് ഔട്ട്. അതിൽ നിന്ന് ഒരു 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 ഇംപ്രൂവ്മെന്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് മൾട്ടി പോയിന്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻസ് വന്നത്. ഇറ്റ് ഇസ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ഇഞ്ചക്ടർ യു ഹാവ് മൾട്ടിപ്പിൾ ഇഞ്ചക്ടേഴ്സ് ഇൻസൈഡ് യുവർ എഞ്ചിൻ. ആൻഡ് ആ മൾട്ടി പോയിന്റ് ഫ്യുവൽ ഇഞ്ചക്ടേഴ്സ് എന്നുള്ളത് മാറിയിട്ടും അല്ലെങ്കിൽ അതിന്റെ കൂടെയും ഒക്കെ ആയിട്ടാണ് വി ഹാവ് ദ ജി ഡി ഐ ഓർ ദ ഗ്യാസിലിൻ ഡയറക്റ്റ് എഞ്ചിൻ. സോ വാട്ട് ഹാപ്പൻസ് സോ ബേസിക്കലി ഇൻ കംപ്രഷൻ ഇഗ്നിഷൻ സി ഐ എഞ്ചിൻസ് ഡീസൽ എഞ്ചിൻസ് അതിൽ പണ്ട് മുതൽ തന്നെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഹാപ്പൻസ് ഡയറക്ട്ലി ഇൻസൈഡ് ദ കംപ്രഷൻ ചെയ്യുന്നത്. ഫ്യുവൽ ഇഞ്ചക്ടർ ഡയർ ഇൻസൈഡ് ദ കംപ്രഷൻ ചെയ്യുമ്പോൾ ഫ്യുവൽ ഇസ് ഇഞ്ചക്റ്റഡ് ഡയർ
and you compress the fuel to for the combustion to happen. So as the spark ignition ഇല്ല നമ്മുടെ ഇൻജക്ഷൻ സോറി ഇഗ്നിഷൻ അല്ലെങ്കിൽ ഈ കമ്പഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. വെറാസ് ഇൻ സി ഐ എഞ്ചിൻ കമ്പഷൻ ഹാപ്പൻസ് ബൈ കംപ്രസിംഗ് ദ എയർ ഫ്യൂൽ ഓർ എയർ ആൻഡ് ദ ഫ്യൂൽ മിക്സ്ചർ ദാറ്റ് ഹാപ്പൻസ്. സോ വെൻ വി സീ ദ ഫ്യൂൽ ആൻഡ് ഫ്യൂൽ എയർ മിക്സ്ചർ, സോ ബേസിക്കലി ദേർ ആർ ടു ടൈപ്സ്. ബ്രോഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് അതിന്റെ രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ സിംപ്ലി പണ്ടത്തെ മുതൽ അല്ലെങ്കിൽ കാർബറേറ്റഡിലോ പോട്ട് ഇഞ്ചക്ഷനിലോ അല്ലെങ്കിൽ ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷനിലോ ഇതിലൊക്കെ സംഭവിക്കുന്ന ഒരു ഫോം ഓഫ് എയർ ഫ്യൂൽ മിക്സ്ചർ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതലേ ഗ്യാസലീൻ എഞ്ചിൻസിൽ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ വേണ്ട ഫ്യൂൽ എയർ റേഷ്യോ എന്താണോ ആ ഒരു റേഷ്യോയിലായിരിക്കും യൂണിഫോംലി ആ നമ്മുടെ കമ്പഷൻ ചേംബറിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. That form of a mixture is what we call as a homogeneous mixture. And heterogeneous mixture is something that we usually see inside a diesel engine or a compression ignition engine. The distribution inside the cylinder might not be homogeneous throughout. Like the air fuel ratio can vary throughout the cylinder. There can be places where there are rich fuel air mixture. There can be places inside the cylinder itself, there can be places where there is rich fuel air mixture, there can be places where there is lean air fuel mixture, or there is sociometric air fuel mixture. So, our variation on the type of mixture, heterogeneous mixture, that is usually found inside a diesel engine, or a compression ignition. So, SI engine, the fuel combustion takes place by initiation that is provided by a spark plug which is actually located in the cylinder, and combustion nadakkunnu. So every combustion, so when we design a combustion, the combustion engine is designed, so there are certain parameters that we decide. If you have gone through the valve timing diagrams, so you know that there is a particular point or a particular crank angle at which the valve opens and valve closes, and in a SI engine there is a particular crank angle at which spark ignition happens. And so all these things are part of the design parameter, or all this happened as part of the design that we generate for a particular type of engine. So ഇതെല്ലാം ആ പറയുന്ന പർട്ടിക്കുലർ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളുടെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എൻജിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഡിസൈൻ പാരാമീറ്ററിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം. സോ ദേർ ആർ അതർ ഫാക്ടേഴ്സ് ആൾസോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പാർക്ക് ഒരു പർട്ടിക്കുലർ ക്രാങ്ക് ആംഗിളിലായിരിക്കും ഇഗ്നൈറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മുടെ ആക്ച്വൽ ടോട്ടൽ ഔട്ട്പുട്ടിനെ, അല്ലെങ്കിൽ ആ ഒരു കമ്പഷൻ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നടക്കും എന്നുള്ളതിനെ എല്ലാം ബാധിക്കും. നമ്മളിപ്പോ ഒരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്തു. ആ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് വളരെ സ്പാർക്ക് ടി ഡി സിൽ നിന്ന് അഡ്വാൻസ് ചെയ്യാം, അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്യാം. അഡ്വാൻസും റിട്ടാർഡിങ്ങും ആ സ്പാർക്ക് ടൈമിംഗ് ഡയഗ്രാം എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. സോ വെൻ യു അഡ്വാൻസ് സ്പാർക്ക് ഒരു അപ്പൊ നമ്മള് ഇഫ് യു കൺസിഡർ ദ എഞ്ചിൻ, നമ്മള് നമുക്ക് ഇൻഡക്ഷൻ പ്രോസസ് ഉണ്ട്, കംപ്രഷൻ പ്രോസസ് ഉണ്ട്, കമ്പഷൻ ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. സോ while the compression process is happening, or the pressure is building up inside the engine, and the pressure is building up inside the engine, so if that is where you ignite the spark plug, then aa oru combustion, that is nammal compression nadakkuna oru position il thanne combustion nadakkanum aa oru endha paraya proper pressure build up ne adu vaadikkan sadhikkum. That is like in turn nammal ee parayna work transfer allengil ee parayna air fuel mixture ne aa spark ignition engine കമ്പഷൻ ചേംബറിനകത്ത്
കംപ്രസ് ചെയ്യാൻ വേണ്ട വർക്ക് ട്രാൻസ്ഫറും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പഷനിൽ നിന്ന് ആ കമ്പഷന്റെ ഔട്ട്പുട്ട് ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്തിട്ട് ആ ഒരു സ്റ്റോർ ചെയ്ത എനർജിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. വെൻ യു ഡു ദാറ്റ് ഈ പറയുന്ന കംപ്രഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കംപ്രഷൻ പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമ്മുടെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഈ പറയുന്ന വർക്ക് ട്രാൻസ്ഫറിനെ അത് ബാധിക്കാൻ സാധ്യത. To, you know, the compressor actually existing to an air fuel ratio, so that is not desirable. And the second point is the end of the combustion process is progressively delayed. Which means that nammal spark korchu kuda retard cheyanundengil, spark korchu kuda retard cheyanundengil, actually ee paranja pole ee enna paraya nammada maximum pressure build up inside the spark ignition engine happens because of the spark അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നതിനെ റിട്ടാർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം പ്രഷർ ബിൽഡപ്പ് നടക്കുന്നത് മേ ബി ഇറ്റ് വിൽ ബി ലേറ്റർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ ടോപ്പ് ഡെഡ് സെന്റർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ എത്തി അതിന് ശേഷം താഴേക്ക് ട്രാവേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താവാം ഈ പറഞ്ഞ മാക്സിമം പ്രഷർ ബിൽഡപ്പ് ആവും. മാക്സിമം പ്രഷർ ബിൽഡപ്പ് ആവുന്ന ആ ഒരു ടൈം നമ്മൾ അത്രയും ഡിലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പാൻഷൻ ഇസ് ഹാപ്പനിങ്. സോ ആ ഒരു ടൈമിൽ പ്രഷർ ബിൽഡപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാക്സിമം പ്രഷർ അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ ബിൽഡപ്പ് അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതെ. സോ ആ ഈ ഒരു രണ്ട് പ്രോസസ്സിന് ഒരു ട്രേഡ് ഓഫ് ഉണ്ടാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർ ഷുഡ് ബി ആക്ച്വലി ഇഗ്നൈറ്റ് ദി സ്പാർക്ക്, ഷുഡ് ബി അഡ്വാൻസ്ഡ് ഓർ ഷുഡ് ബി റിട്ടാർഡ്. അക്കോർഡിംഗ് സോ ഈ ഡിസിഷൻ എല്ലാം ആ എല്ലാ ഓരോ പർട്ടിക്കുലർ എഞ്ചിന് അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി ഡിസൈൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എഞ്ചിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു എഞ്ചിന്റെ പാരാമീറ്ററുകളും മറ്റ് പാരാമീറ്ററുകളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്ററാണ്. സോ ഈ പറഞ്ഞ ഒരു ഒപ്റ്റിമം ടൈമിംഗ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഒപ്റ്റിമം ടൈമിംഗിനെയാണ് മാക്സിമം ബ്രേക്ക് ടോക്ക് ടൈമിംഗ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണ് ആക്ച്വലി ആ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യേണ്ടത്, ആ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നത് നമുക്ക് മാക്സിമം ബ്രേക്ക് ടോക്ക് എപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടൈം. So the basic combustion in SI engine can be divided into two main types, like normal aayittulla allengil actually so if you see the spark ignition or spark induction spark ignition engine as the spark ignites, so there the basic idea or the basic methodology with which the combustion happens inside the engine is through a flame propagation. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഫ്ലെയിം ന്യൂക്ലിയായി ആ ഒരു ന്യൂക്ലിയസിന്റെ പ്രൊപ്പഗേഷൻ കൊണ്ട് ഉണ്ടാകുന്ന കമ്പഷനെയാണ് നമ്മൾ എസ്ഐ എഞ്ചിൻ അകത്തുള്ള കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു മെയിൻ കമ്പഷൻ പ്രോസസ് നമുക്ക് ബേസിക് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇത് നോർമൽ കമ്പഷൻ, സെക്കൻഡ് വന്ന് നോർമൽ കമ്പഷൻ. നോർമൽ കമ്പഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്ലെയിം ഫ്രണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം പ്രൊപ്പഗേഷൻ, ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ ഫ്ലെയിം ഫ്രണ്ട് മാത്രമാണ്. ഒരു സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ആവുന്ന ഫ്ലെയിം ഫ്രണ്ട് എത്രയാണ് അല്ലെങ്കിൽ ആ ഫ്ലെയിം എത്രയാണ്, ആ ഒരു ഫ്ലെയിമിന്റെ പ്രൊപ്പഗേഷൻ, ആ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ നോർമൽ ആയിട്ട് നടക്കുക, അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ സ്പാർക്കിനെ കൺസ്യൂം, സോറി ഫ്യൂൽ എയർ മിക്സ്ചറിനെ കൺസ്യൂം ചെയ്യുന്ന നോർമൽ കമ്പഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ, സോറി ആ ഒരു കമ്പഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമൽ കമ്പഷൻ എന്ന് പറയുന്നത്. നോർമൽ കമ്പഷൻ ഓർ നോക്കിംഗ് ഇസ് വെൻ ലൈക് ദർ മൈറ്റ് ബി അൺഡിസൈറബിൾ ഫ്ലെയിം പ്രൊപ്പഗേഷൻ ഇൻസൈഡ് ദ എഞ്ചിൻ. നമ്മൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈർ ചെയ്യുന്ന ഒരു ഫ്ലെയിം പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഫ്ലെയിം അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലാതെ തന്നെ അതിനകത്ത് നമ്മൾ ഡിസൈറബിൾ, നമുക്ക് ഡിസൈറബിൾ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ പാരാമീറ്റർ അല്ലാത്ത ഫ്ലെയിമിന്റെ പ്രൊപ്പഗേഷൻ കൊണ്ടോ ആ രണ്ട് ഫ്ലെയിമുകൾ തമ്മിലുള്ള മീറ്റിംഗ് കൊണ്ടുണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള കമ്പഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ പാരാമീറ്ററിന് വെളിയിലുള്ള കമ്പഷനെയാണ് abnormal combustion like knocking in. So this is the basic stages of SI engine combustion. As I said, ee SI engine combustion le nammal spark ignite cheyina oru point undavu. Aa spark ignite cheyda point ne shesha namaku nammada spark ignite cheyidathu kondu nammada fuel ne burning undavu. Aa burn cheyda fuel ne compression undu. നമുക്ക് സോറി നമ്മുടെ ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ അല്ലെങ്കിൽ എസ്ഐ എഞ്ചിൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമ്പ്രഷൻ സ്ട്രോക്ക് ഉണ്ട്, കമ്പഷൻ ഉണ്ട്, എക്സോസ്റ്റ് സ്ട്രോക്ക് ഉണ്ട്. ഈ പറഞ്ഞ കമ്പ്രഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് നമ്മൾ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്ത് അതിനകത്ത് മാക്സിമം പ്രഷർ ബിൽഡപ്പ് ചെയ്ത് അതിനകത്ത് എക്സോസ്റ്റിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. ബട്ട് ലൈക്ക് നമ്മൾ കമ്പഷൻ പ്രോസസ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ
even though we, I mean, like whenever you ignite the spark, wherever you ignite the spark, or whatever rank angle at which you ignite the spark, it doesn't mean that നമ്മൾ ഒരു പോയിന്റിൽ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ നമ്മുടെ കമ്പഷൻ നടക്കണം അല്ലെങ്കിൽ ആ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ നടക്കണം എന്ന് നിർബന്ധമില്ല. സോ ദർ ഇസ് എ ടൈം ഗ്യാപ്പ്. ആ ഒരു ടൈം ഗ്യാപ്പിനാണ് നമ്മൾ ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്നത്. സോ ഇഗ്നൈറ്റ് ദ സ്പാർക്ക് ദർ ഇസ് എ സ്മോൾ ക്രാങ്ക് ആംഗിൾ ഡിഫറൻസ് അറ്റ് വിച്ച് യുനോ ലൈക് ക്രാങ്ക് ആംഗിൾ ടൈമിംഗ് വിച്ച് ഇസ് റിക്വയർഡ് ടു യുനോ പ്രൊഡ്യൂസ് ദ മാക്സിമം അമൗണ്ട് ഓഫ് പ്രഷർ റൈസ് ഓർ maximum the flame front propagation of each flame, actually the flame inside. So that point or that time gap is what you call as an ignition, ignition lag. Adu kaiye second process and second step ennu parayunnathu flame front propagation aanu. So our flame front propagation aanu nokku ee parayunna b ennu parayunna a to b aanu nammal nerthe parayunna ignition lag ennu parayunna point alle ignition lag ennu parayunna time gap. B to c aanu nammal flame front propagation ennu parayunnathu. ഇഗ്നേഷൻ ലാഗ് ടൈമിൽ നമ്മൾ നമ്മളൊരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നു, നമ്മളൊരു ഫ്ലെയിം ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ന്യൂക്ലിയസ് ആക്ച്വലി നമ്മുടെ അൺബേൺഡ് ആയിട്ടുള്ള എയർ ഫ്യുവൽ മിക്സ്ചറിനകത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ നമ്മൾ ഇഗ്നേഷൻ ലാഗ് എന്ന് വിളിച്ചു. എപ്പോഴാണോ ആ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് മുതൽ ആ മാക്സിമം പ്രഷർ അറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ മാക്സിമം സിലിണ്ടർ അല്ലെങ്കിൽ എന്താ പറയുക കമ്പഷൻ ചെയ്യുമ്പോൾ പ്രഷർ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് അത്രയും ക്രാങ്ക് ആംഗിൾ ക്രാങ്ക് ആംഗിളിനെയാണ് നമ്മൾ ഫ്ലെയിം പ്രീഡ് ഓഫ് ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. യെസ്. സോ ഈ പറയുന്ന ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ നമുക്ക് മോട്ടോറിംഗ് കർവ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമുക്ക് നമ്മൾ കമ്പഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്പഷൻ അതിനകത്ത് ഹാപ്പൻ ചെയ്തില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളത് എന്നുള്ളതല്ല കമ്പഷനെ ഹാപ്പൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ച്വലി ആ എന്താ പറയുക നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനകത്ത് എയർ ഫ്യുവൽ മിക്സറിന്റെ കമ്പ്രഷൻ മാത്രമാണ് അല്ലെങ്കിൽ അതിനകത്ത് കമ്പ്രഷൻ എക്സോസ്റ്റ് മാത്രമാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ കമ്പ്രഷൻ ഹാപ്പൻ ചെയ്യാതിരുന്നാലുള്ള ഒരു കർവിനെയാണ് മോട്ടോറിംഗ് കർവ് എന്ന് വിളിക്കുന്നത്. ആ മോട്ടോറിംഗ് കർവ് എ മുതൽ ബി വരെ എത്തി അവിടെ നിന്ന് താഴേക്ക് പോകുന്നതിനെയാണ് മോട്ടോറിംഗ് കർവ് എന്ന് വിളിക്കുന്നത്. ആ ബിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ആ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ വിളിക്കുക ഈ പറഞ്ഞ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇത് തീറ്റ കർവ് ആണ്. അതായത് മാക്സിമം പ്രഷർ സോറി പ്രഷർ ആ ഒരു കമ്പഷൻ ചേംബറിനകത്തുള്ള പ്രഷർ വേഴ്സസ് ക്രാങ്ക് ആംഗിൾ ഗ്രാഫാണ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ആ പ്രഷർ വേഴ്സസ് ക്രാങ്ക് ആംഗിൾ പ്ലോട്ടിനകത്ത് അല്ലെങ്കിൽ ആ പ്രഷർ വേഴ്സസ് ക്രാങ്ക് ആംഗിൾ ഡയഗ്രത്തിനകത്ത് ഉള്ള ഓരോ കമ്പഷന്റെയും അല്ലെങ്കിൽ ആ കമ്പഷൻ പ്രോസസ്സിന്റെ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്സ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ റീജിയൻസ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ ഇഗ്നിഷൻ ലാഗ് ആയി flame front propagation line. So after you obtain the maximum pressure inside the cylinder, adu kaiyittu endundu namukku oru period of burning happen cheyyunnundu. So namukku endha paraya nammada exhaust nadakkunnathu mudhal allengil exhaust endha paraya actual process start cheyyunnathu vare namukku endha paraya nammada after burning allengil burning ennu process allengil even throughout oru point nammada exhaust la oru point vare allengil exhaust എന്താ പറയുക പ്രോസസ്സിൻ്റെ ഒരു പോയിന്റ് വരെയും ഈ പറയുന്ന ബേണിംഗ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ബേണിംഗ് പീരീഡിനെയാണ് നമ്മൾ ആഫ്റ്റർ ബേണിംഗ് പീരീഡ് ആഫ്റ്റർ ബേണിംഗ്. സോ ഈ ഇഗ്നിഷൻ ഡിലേ അല്ലെങ്കിൽ ഇഗ്നിഷൻ ലാഗ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ബിക്കോസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈവൻ ദോ നമ്മൾ എന്താ പറയുക ഒരു ഫ്ലെയിം ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇമ്മീഡിയറ്റ് പോയിന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്ലെയിം ഫ്രണ്ട് അതിൽ നിന്ന് ജനറേറ്റ് ആയി ഈ പറയുന്ന സിലിണ്ടറിനകത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ആ ഒരു പീരീഡ് ഓഫ് ഗ്യാപ്പിനെ നമ്മൾ ഇംഗ്ലീഷ് ഡിലേ ഇംഗ്ലീഷ് ഡിലേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാഗ് എന്ന് വിളിച്ചു. സോ ആ ഒരു ഒരു പീരീഡാണ് നമ്മുടെ മാക്സിമം പ്രഷർ റൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഈവൻ ലൈക് നമ്മുടെ ഒരുപാട് ടൈം നമ്മൾ അതിനകത്ത് അല്ലെങ്കിൽ പ്രഷർ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാഗ് എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ഓഫ് ടൈം നമുക്ക് ഡിസൈറബിൾ അല്ല. സോ ലൈക്ക് ആ ഒരു ലൈക് ഡൗൺ ദ ലൈൻ ഒരു മാക്സിമം പ്രഷർ റൈസ് നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇഗ്നിഷൻ ലാഗ് ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബട്ട് ലൈക്ക് ഈവൻ ദോ നമുക്ക് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ഇഗ്നിഷൻ ലാഗ് ഡിസൈറബിൾ അല്ലതാണ്. സോ ഈ പറയുന്ന ഡിലേ പീരീഡ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്തിട്ടും ആ ഫ്ലെയിം ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങാത്തതിന് കാര്യം മേ ബി എന്താ പറയുക നമുക്ക് ആ അതിനകത്തുള്ള എയർ ഫ്യുവൽ മിക്സ്ചർ
പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് ഇഗ്നിഷൻ അല്ലെങ്കിൽ ആ ഇഗ്നൈറ്റ് ചെയ്യുന്നതിനുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാത്തതാകാം, പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക ഫ്യൂൽ എയർ മിക്സറിന്റെ കോമ്പോസിഷൻ ഇല്ലാത്തതാകാം, ഇങ്ങനെ ഒരുപാട് ഫാക്ടറിനെ ഡിറ്റർമിൻ ചെയ്യും. ഒരുപാട് ഫാക്ടർ എന്തിനെ ഡിറ്റർമിൻ ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ ഇഗ്നിഷൻ ലാഗിനെ ഡിറ്റർമിൻ ചെയ്യും. ബിക്കോസ് ലൈക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്ന എയർ ഫ്യൂൽ മിക്സർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ വേണ്ട ഇഗ്നിഷൻ ലാഗ് വളരെ കുറവായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ ലാഗ് കുറവായിരിക്കും. കോമ്പോസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർ എക്സ്ക്ലൂഷൻ, നമുക്കിപ്പം പെട്രോൾ ഇഗ്നിഷൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനകത്ത് അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനകത്ത് ബേസിക്കലി പല ടൈപ്പ് ഓഫ് ഫ്യൂൽ എയർ മിക്സർ വരുന്നുണ്ട്. ബട്ട് ലൈക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂൽ എയർ മിക്സർ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ബെസ്റ്റ് ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ മാൻഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിസൈറബിൾ ആയിട്ട് കാണുന്ന ഒരു എയർ ഫ്യൂൽ മിക്സർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി റിച്ചർ ദൻ സ്റ്റോഷിയോ മൈൻ. സോ അങ്ങനെ ഒരു എയർ ഫ്യൂൽ മിക്സർ ആണ് ത്രൂ ഔട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സർ ആണ് ത്രൂ ഔട്ട് ദി സിലിണ്ടർ ഉണ്ട്, കമ്പഷൻ ചേംബർ ഉണ്ടത് ഉള്ളത് എന്നുണ്ടെങ്കിൽ സോ ബേസിക്കലി ദ ഡിലേ പീരീഡ് വിൽ ബി ലെസ്. അല്ല അങ്ങനെ ഒരു സോഷ്യോമെട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലൈറ്റ്ലി റിച്ചർ ദൻ സോഷ്യോമെട്രിക് എന്ന് പറഞ്ഞൊരു എയർ ഫ്യൂൽ റേഷ്യോ അല്ല അങ്ങനെ കമ്പഷൻ ചേംബറിനകത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ ബേസിക്കലി അഗെയിൻ ദ ഡിലേ പീരീഡ് വിൽ ബി ഹയർ. ആൻഡ് ആ ഒരു ഡിലേ പീരീഡ് ഇതിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ബിക്കോസ് ലൈക്ക് ഹാവ് ടു മേക്ക് ദ ഫ്യൂൽ എയർ മിക്സ്ചർ ഇൻ സച്ച് എ വേ, യു ഹാവ് ടു ട്രാൻസ്ഫോം ദ ഫ്യൂൽ എയർ മിക്സ്ചർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് കമ്പസ്റ്റബിൾ. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ഡിലേ എന്ന് വിളിക്കുന്നത്. അഗെയിൻ ലൈക്ക് ദ ടർബുലൻസ് ലെവലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. നമ്മൾ എസ് ഐ എഞ്ചിനകത്തുള്ള അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനകത്തുള്ള ടർബുലൻസ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടർബുലൻസ് എന്ന് പറയുന്നത് വളരെ റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റാൻഡം ആയിട്ടുള്ള ഒരു ടർബുലൻസ് ആണ്. ബിക്കോസ് ലൈക്ക് ദേ ഷുഡ് ബി ഈ പറഞ്ഞ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്ന പോർഷനിലേക്ക് പുതിയ ഫ്യൂലുകൾ ഐ മീൻ സോറി പുതിയ ഫ്യൂൽ എയർ മിക്സർ എത്തണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ പുതിയ ഫ്യൂൽ എയർ മിക്സ്ചറിനെ എഫക്റ്റീവ് ആയിട്ട് കാണാൻ തക്കുള്ള ഒരു ടർബുലൻസ് നമ്മൾക്ക് എന്തിനകത്ത് ഡിസൈറബിൾ ആണ്, ഈ പറഞ്ഞ കമ്പഷൻ ചേംബറിനകത്ത് ഡിസൈറബിൾ. സോ ഇങ്ങനെയാണ് ആക്ച്വലി എന്താ പറയുക നമുക്കൊരു ഒരു ആ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനകത്ത് ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ബിക്കോസ് ലൈക്ക് വി ഇൻട്രൊഡ്യൂസ് എ സ്പാർക്ക്, സോ വൺസ് എ സ്പാർക്ക് ഇസ് ഇഗ്നൈറ്റഡ് ദർ ഇസ് എ ഫ്ലെയിം ഫ്രണ്ട് ദാറ്റ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫ്ലെയിം ന്യൂക്ലിയസ് ദാറ്റ് ഇസ് ഇൻട്രൊഡ്യൂസ് ഇൻസൈഡ് ദ ഫ്യൂൽ എയർ മിക്സ്ചർ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ പോലും നമ്മൾ എന്താ പറയുക നമ്മുടെ ഒരു ഡിസൈൻ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നമ്മളൊരു ഡിസൈൻ പാരാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. ബിക്കോസ് ലൈക്ക് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊരു ഫോർമാറ്റിലാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കൊക്കെയാണ് നമ്മുടെ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനകത്ത് ഇവിടെ ഇവിടെ സ്പാർക്ക് പ്ലഗ് ആണ്, ഈ സ്പാർക്ക് പ്ലഗിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഫ്ലെയിം ന്യൂക്ലിയസ് ഏതൊരു ഫോർമാറ്റിലേക്കാണ് സ്പ്രെഡ് ചെയ്ത് പോകേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈറബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ പാരാമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. ഈ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ ഇസ് ദ മെത്തേഡ് വിത്ത് വിച്ച് ലൈക്ക് ദ ഫ്ലെയിം ഇസ് ആക്ച്വലി പ്രൊപ്പഗേറ്റഡ്, അത് കമ്പഷൻ ആക്ച്വലി ഹാപ്പൻസ് ഇൻസൈഡ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ടർബുലൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. ഈ പറയുന്ന ടർബുലൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടർബുലൻസ് നമ്മുടെ നേരത്തെ പറഞ്ഞ കമ്പഷൻ ചേംബറിനകത്ത് ഉണ്ടായാൽ മാത്രമേ അതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പഷൻ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ കമ്പഷൻ ഫ്ലെയിമിന്റെ പ്രൊപ്പഗേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. സോ ആ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ ടർബുലൻസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ മാൻഡേറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ റേറ്റും ട്രാൻസ്പോർട്ടേഷൻ റേറ്റുമാണ്. റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് സോ ദേ ഷുഡ് ബി ആസ് ഐ സെഡ് ഏർലിയർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലെയിം ഫ്രണ്ട് അല്ലെങ്കിൽ മാക്സിമം ഫ്ലെയിം വെലോസിറ്റി അല്ലെങ്കിൽ ഫ്ലെയിം ഫ്രണ്ട് വെലോസിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് സ്ലൈറ്റ്ലി റിച്ചർ ദൻ സ്റ്റോഷിയോമെട്രി അല്ലെങ്കിൽ ഇക്വലൻസ് റേഷ്യോ. ഇക്വലൻസ് റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വൽ എയർ ഫ്യൂൽ റേഷ്യോയുടെയും നമ്മുടെ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോയുടെയും ആക്ച്വൽ എയർ ഫ്യൂൽ റേഷ്യോ സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ ഒരു റേഷ്യോയാണ് ഇക്വലൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ആ ഇക്വലൻസ് റേഷ്യോ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ വൺ, അതായത് എയർ ഫ്യൂൽ മിക്സ്ചർ സ്ലൈറ്റ്ലി റിച്ചർ ദാൻ സ്റ്റോഷിയോമെട്രിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം ഫ്ലെയിം വെലോസിറ്റി അല്ലെങ്കിൽ ഫ്ലെയിം പ്രൊപ്പഗേഷൻ വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയും. സോ ആ ഒരു ഒരു കണ്ടീഷനിൽ മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ ഫ്ലെയിം ഫ്രണ്ട്
ഈ പറയുന്ന സിലിണ്ടറിനകത്തേക്ക് കംപ്ലീറ്റ്ലി എഫക്റ്റീവ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവുകയും വേണം. ബിക്കോസ് ലൈക്ക് ആ ഒരു അതിന് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറയുന്ന സോഷ്യോമെട്രിക് അല്ലെങ്കിൽ റിസൈക്ലിംഗ് റിജർവൻ സോഷ്യോമെട്രിക് എന്ന് പറയുന്ന കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഫ്രണ്ടിന് ഈ പറയുന്ന അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിലേക്ക് എഫക്റ്റീവ് ആയിട്ട് കമ്പഷൻ നടത്തി ആ ഒരു നേരത്തെ കാണിച്ച ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബിക്കോസ് ലൈക്ക് നമ്മൾ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നു, ഈ സ്പാർക്കിന് പ്രോപ്പർ ആയിട്ടുള്ള ഇന്ന് എ എന്ന് പറയുന്നത് ബേൺഡ് ഹൈഡ്രോ കാർബൺസും യു എന്ന് പറയുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബൺസും. എ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഈ ഫ്ലെയിം ഫ്രണ്ട് യു എന്ന് പറയുന്ന എന്താ പറയാ നമ്മുടെ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ കൺസ്യൂം ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള കമ്പഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയർ ഫ്യുവൽ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ റേറ്റ്. ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ആ പറയുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിലേക്ക് ഈ രീതി കയറാനുള്ള അല്ലെങ്കിൽ അതിനെ കമ്പോസ്റ്റ് ചെയ്ത് കയറാനുള്ള ഒരു ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു എബിലിറ്റി ആണ് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണേഴ്സിലേക്ക് അല്ലെങ്കിൽ എല്ലാ ആ കമ്പഷൻ ചേമ്പറിന്റെ എല്ലാ ഏരിയയിലും അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയാ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിലേക്ക് നമുക്ക് കമ്പഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റേറ്റിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് റേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റും ട്രാൻസ്പോർട്ടേഷൻ റേറ്റും നമ്മുടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഫ്ലെയിം ഫ്രണ്ടിന്റെ ഡിസൈറബിൾ ക്വാളിറ്റീസ് ആയിട്ട് കാണുന്ന ഐറ്റംസ് ആണ്. അഗൈൻ ലൈക് ഈ കമ്പഷൻ ചേമ്പറിൽ ഈ ഫ്ലെയിം പ്രൊപ്പഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലെയിം പ്രൊപ്പഗേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ മാൻഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അതിനെ വളരെ ഡിസൈറബിൾ ആയിട്ട് ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അതിനകത്ത് ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ടെർബുലൻസ്, ഇപ്പൊ പറഞ്ഞ റിയാക്ഷൻ റേറ്റ്, ട്രാൻസ്പോർട്ടേഷൻ റേറ്റ്. പിന്നെ വരുന്നതെന്ന് പറയുന്ന ആ ഒരു സിലിണ്ടറിന്റെ ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ ഓവറോൾ ഷേപ്പ് ആവാം. സിലിണ്ടർ ഇൻ ദ സെൻസ് ആ കമ്പഷൻ ചേമ്പറിന്റെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓവറോൾ ഷേപ്പ് ആവാം, എഞ്ചിന്റെ സ്പീഡ് ആവാം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ പറയുന്ന ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ബേസിക്കലി ഈ പറയുന്ന കമ്പഷന് കമ്പഷൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കമ്പഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫാക്ടേഴ്സ് ബേസിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഫാക്ടേഴ്സ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കമ്പഷനെയും ഇൻഫ്ലുവൻസ് കമ്പഷന് ഗ്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡിസൈറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ആ കമ്പഷൻ കമ്പഷന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയും. അതായത് എൻജിൻ സ്പീഡ് കൂടുതൽ, സോ ഇപ്പൊ ഓരോ എന്താ പറയുക ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ സ്പീഡ് ഹയർ, സോ ഇഫ് യുവർ എൻജിൻ റണ്ണിംഗ് ആയിട്ട് വെരി ഹൈ ആർ പി എം, ആ ഒരു ടൈമിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടൈം ആർ പി എം ആണ് റൊട്ടേഷൻ പെർ മിനിറ്റ്. സോ ആ ആർ പി എം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻജിൻ റണ്ണിംഗ് ആർ പി എം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ മിനിറ്റ് ആ പറയുന്ന ഒരു എൻജിൻ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. വിച്ച് മീൻ ഈ പറഞ്ഞ ഫ്ലെയിം ഫ്രണ്ടിന് നമ്മൾ അത് ഇഗ്നൈറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഈ പറയുന്ന കമ്പഷൻ ചേമ്പറിലേക്ക് എഫക്റ്റീവ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സ്പീഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് എന്താ പറയാ അതിന്റെ ഓരോ ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടൈം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ബട്ട് ലൈക്ക് നമ്മൾ ക്രാങ്ക് ആംഗിളിൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർ പി എം കൂടാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രാങ്ക് ക്രാങ്ക് ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഗ്നിഷൻ ഡിലേ പീരീഡ് വളരെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഫ്ലെയിം പ്രൊപ്പഗേഷൻ ഇഗ്നിഷൻ ഡിലേ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് ഇഗ്നിഷൻ ഡിലേ ഇൻ ടേംസ് ഓഫ് ക്രാങ്ക് നമ്മൾ ഇഗ്നിഷൻ ഡിലേ പറയുന്നത് ഇൻ ടേംസ് ഓഫ് ക്രാങ്ക് ആംഗിൾ ആയതുകൊണ്ട് ആ ഒരു ഡിലേ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു കമ്പഷൻ പീരീഡ് ഇൻക്രീസ് ചെയ്യുക ഇൻ ടേംസ് ഓഫ് ക്രാങ്ക് ആംഗിൾ ആ കമ്പഷൻ പീരീഡ് ഇൻക്രീസ് ചെയ്യുക. ബട്ട് ലൈക്ക് ആ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് പെർ മിനിറ്റ് അപ്പൊ ആർ പി എമ്മിൽ ആയതുകൊണ്ട് പെർ മിനിറ്റ് വേണ്ട ടൈം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇൻ ടേൺ വിൽ ഇംപ്രൂവ് കമ്പഷൻ. ബട്ട് ലൈക്ക് നമ്മുടെ ഇഗ്നിഷൻ ഡിലേ പീരീഡ് നിങ്ങൾ ടോട്ടൽ കമ്പഷൻ പീരീഡ് പെർ ക്രാങ്ക് ആംഗിൾ ആർ പി എം ഇൻക്രീസ് ചെയ്യാൻ പറ്റി ഇൻക്രീസ് ചെയ്യാനുണ്ട്. ഇക്വലൻസ് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇക്വലൻസ് റേഷ്യോ എന്ന് പറയുന്നത് മേ ബി ഒരു 1.1, 1.2 എന്നുള്ള റേഞ്ചിൽ പണ്ടത്തെ കാർബറേറ്റഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കാർബറേറ്റഡ് എഞ്ചിൻ ആകുന്നുണ്ട്. ഇപ്പൊ ജി ഡി ഐ എഞ്ചിനകത്ത് കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ്. ലൈക്ക് ജി ഡി ഐ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസിലെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഇഞ്ചക്ഷൻ സ്ട്രാറ്റജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഓഫ് പെട്രോൾ എഞ്ചിൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡീസൽ എഞ്ചിനുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഓഫ് ഒരു ഇഞ്ചക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സ്ട്രാറ്റജിയാണ് ജി ഡി ഐ എന്ന് പറയുന്നത്.
ഇപ്പൊ നമ്മള് പഴയകാല എൻജിൻസ് അല്ലെങ്കിൽ മേബി ലൈക്ക് ഒരു ഒരു ഹോമോജീനിയസ് മിക്സ്ചർ അകത്തേക്ക് വരുന്ന അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഫ്യുവൽ എയർ മിക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻജിനുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വലൻസ് റേഷ്യൂ വിൽ ആക്ച്വലി ആസൈസൈഡ് വന്ന് ഒരു സ്ലൈറ്റ്ലി റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂഷ്യ മെറ്റലിനെക്കാളും സ്ലൈറ്റ്ലി റിച്ച് ആയിട്ടുള്ള ഒരു എയർ ഫ്യൂൾ നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലെയിം ഫ്രണ്ട് വെലോസിറ്റി വിൽ ബി ഹയർ ആൻഡ് എഫക്റ്റീവ്ലി കമ്പഷൻ വിൽ ഓൾസോ ബി ഹയർ. റെസിഡ്യൽ എയർ ഫ്രാക്ഷൻ നമ്മൾ ഇത് പറയുന്നത് ആക്ച്വലി നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ റേറ്റും റിയാക്ഷൻ റേറ്റും പറഞ്ഞു. ഈ പറഞ്ഞ റിയാക്ഷൻ റേറ്റിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ബിക്കോസ് ലൈക്ക് റെസിഡ്യൽ ഗ്യാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ ഈവൻ ഡോ നമ്മുടെ എക്സോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കമ്പഷന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ളത് റീറ്റെയിൻ ചെയ്യുന്ന ഗ്യാസ് ഫ്രാക്ഷൻ ആൻഡ് റെസിഡ്യൽ ഗ്യാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അത് ഇ ജി ആറിന്റെ ഫോർമാറ്റിലാവാം, അല്ല ഇ ജി ആർ എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ലാസ്റ്റ് സെഷൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എമിഷൻ അറിയാന്നുള്ളതാണ്. അതായത് എമിഷൻ കൺട്രോൾ സ്ട്രാറ്റജിയാണ്, നോക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ആ ഈ പറഞ്ഞ ഇ ജി ആർ വഴി അകത്തേക്ക് വരുന്ന റെസിഡ്യൽ ഗ്യാസ് ഫ്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന റെസിഡ്യൽ ഗ്യാസ് ഫ്രാക്ഷൻ ആവാം. ഇവയെല്ലാം ഈ പറയുന്ന കമ്പഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഈ പറയുന്ന റിയാക്ഷൻ റേറ്റിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പഷൻ റെസിഡ്യൽ ഗ്യാസ് ഫ്രാക്ഷൻ്റെ ഇൻക്രീസ് കൊണ്ട് കമ്പഷൻ ഇൻഹിബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ പ്രഷറും ഇൻഡക്ഷൻ പ്രഷർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിലേ പീരീഡ് കുറവായിരിക്കും. ബിക്കോസ് ലൈക്ക് ഇൻ ടേൺ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹയർ കമ്പഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ ഒബ്ടെയിൻഡ് ഇൻസൈഡ് ദ എഞ്ചിൻ അത് ഓട്ടോമാറ്റിക്കലി ഇൻഡക്ഷൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഹയർ ആയിട്ട് വരും. അത് ഒരു തരത്തിൽ വരും ഒരു 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 എന്താ പറയുക ഒരു മേ ബി പെർട്ടിക്കുലർ റേഞ്ച് വരെ ഇൻഡക്ഷൻ പ്രഷറിന്റെ ഇൻക്രീസ് നമുക്ക് കമ്പഷനെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി എന്താ പറയുക ഡിസൈറബിൾ ആണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് മേ ബി ആഫ്റ്റർ സം പോയിന്റ് ഓഫ് ടൈം ആ ഒരു ഇൻഡക്ഷൻ പ്രഷർ പ്രോപ്പറായിട്ട് എന്താ പറയുക നമുക്ക് എഫക്റ്റീവ് അല്ലാതെ ആവാൻ ചാൻസ്. കമ്പ്രഷൻ റേഷ്യോയും സെയിം ആണ്. കമ്പ്രഷൻ റേഷ്യോ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്നു പറഞ്ഞു നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞതുപോലെ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെന്ററിൽ എത്താൻ പോവുകയാണ്. അപ്പോൾ ടോപ്പ് ഡെഡ് സെന്ററിൽ എത്തുമ്പോൾ ഈ പറയുന്ന ഏരിയ അല്ലെങ്കിൽ ആ ടോപ്പ് കമ്പ്രഷൻ റേഷ്യോ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിസ്റ്റണും ടോപ്പ് ഡെഡ് സെന്ററും തമ്മിലുള്ള വോളിയം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കമ്പ്രഷൻ നടക്കുന്ന ഒരു വോളിയം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ കഴിയും കമ്പ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്രഷൻ റേഷ്യോ അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഇംഗ്ലീഷ് ഡിലേ വളരെ കുറയും. ബിക്കോസ് ലൈക്ക് ഈ പറയുന്ന ഫ്ലെയിം പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട സ്ഥലം വളരെ കുറഞ്ഞിരിക്കുകയാണ് അത്. ബട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്പ്രഷൻ റേഷ്യോ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടുമ്പോൾ എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിയറൻസ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആ ഒരു കമ്പഷൻ നടക്കുന്ന ആ ഒരു ഏരിയ സെന്ററിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പഷൻ ചെയ്യുമ്പോൾ ഏരിയ വളരെ കുറയുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലെയിം പ്രൊപ്പഗേഷൻ നടക്കും. ബട്ട് ലൈക്ക് അങ്ങനെ ഫ്ലെയിം പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ ഒരു ഞാൻ നേരത്തെ ഇൻഡക്ഷൻ പ്രഷറിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിധി വരെ കമ്പഷൻ റേഷ്യോയുടെ ഇൻക്രീസ് വളരെ ഡിസൈറബിൾ ആണ്. ബട്ട് ലൈക്ക് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഈ കമ്പഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഗ്ലീഷ് ഡിലേ പീരീഡ് വളരെ കുറയും. ഈ പറയുന്ന ഫ്ലെയിം പ്രൊപ്പഗേഷൻ വളരെ അബ്രപ്റ്റ് ആവുകയും അത് മേ ബി ഡൗൺ ദ ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ അബ്നോർമൽ കമ്പഷനോ അല്ലെങ്കിൽ നോക്കിങ്ങിലേക്ക് ലീഡ് ചെയ്യാനോ ഉള്ള സാധ്യത. കമ്പഷൻ ചെയ്യുമ്പോൾ ഡിസൈനും സ്പാർക്ക് അഡ്വാൻസും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബിക്കോസ് ലൈക്ക് കമ്പഷൻ ചെയ്യുമ്പോൾ ഷുഡ് ബി ഡിസൈൻഡ് ആസ് സച്ച് സോ ദാറ്റ് ദർ ആർ നോ ഹോട്ട്സ്പോട്ട് ഇൻസൈഡ് ദ കമ്പഷൻ ചെയ്യുമ്പോൾ. ബിക്കോസ് ലൈക്ക് ഒരു ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ ആണ് ഡിസൈറബിൾ. നമുക്കൊരു സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ സ്പാർക്ക് പ്ലഗിൻ ഇഗ്നൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്ലെയിം ഫ്രണ്ട് പ്രോപ്പറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകണം. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ പറയുന്ന വേറെ ഒരു രീതിയിൽ അതിന് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് ലൈക്ക് ആ ഒരു ഫ്ലെയിം ഫ്രണ്ടിന് എഫക്റ്റീവ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത സിലിണ്ടറിന് അത് കൂടെ പോകാൻ കഴിയണം. ഒരു അതർ ഒരു എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അൺബേൺഡ് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു ഫിഗറിനകത്ത് നമ്മൾ അൺബേൺഡ് ഹൈഡ്രോ കാർബണിലേക്ക് നമ്മുടെ ബേൺഡ് ഹൈഡ്രോ കാർബൺസിന്റെ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ ഇത് ഈ പറയുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ലൈക്ക് ഈ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാണ്. ബട്ട് ലൈക്ക് ആ ഒരു ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നത് വരെ ഈ പറയുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിന് ഈ പറയുന്ന ബേൺഡ് മിക്സ് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും.
ബട്ട് ഒരു തരത്തിൽ ഈ പറയുന്ന കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റ് വാൽവിലേക്കോ അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവിന്റെ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഇരിക്കുന്ന പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് ഹോട്ട്സ്പോട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വാൽവ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റോ സ്പാർക്ക് പ്ലഗിന്റെ ഏരിയയോ ഇതെല്ലാം പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചർ ഹോട്ട്സ്പോട്ടുകളാണ്. ഈ പറയുന്ന ഹോട്ട്സ്പോട്ടുകളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിന്റെ കമ്പ്രഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഫ്ലെയിം ഫാൻ പ്രൊപ്പഗേഷൻ ക്യാൻ ലീഡ് ടു നോക്കിംഗ് ബിക്കോസ് ലൈക്ക് ഈ പറയുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് ആ ഹോട്ട്സ്പോട്ടുകളിൽ ഇരുന്ന് ഇഗ്നൈറ്റ് ആവാനും ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ് ഫ്രണ്ടിന്റെ പ്രൊപ്പഗേഷൻ അവിടെ സ്റ്റാർട്ട് ആവാനും ഈ തമ്മിലുള്ള എന്താ പറയാ ഇന്ററാക്ഷൻ കൊണ്ട് അവിടെ നോക്കിംഗ് ഉണ്ടാവാനും സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന കമ്പഷനെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ബാധിക്കുന്നത്. സ്പാർക്ക് അഡ്വാൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ് ഒരു പരിധി കൂടുതൽ നമുക്ക് സ്പാർക്ക് അഡ്വാൻസ് സോറി സ്പാർക്ക് അഡ്വാൻസ് ചെയ്യാനോ ഒരു പരിധിക്ക് അപ്പുറം ഇതിനെ റിട്ടാർഡ് ചെയ്യാനോ കഴിയില്ല. ബിക്കോസ് സ്പാർക്ക് കൂടുതൽ നമ്മൾ അഡ്വാൻസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മുടെ ഫ്ലെയിമിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയിം കമ്പഷൻ ഫ്ലെയിം ഫ്രണ്ടിന്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവാനും അത് നമുക്ക് കൂടുതൽ വർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കംപ്രഷൻ നീങ്ങാനും സാധ്യതയുണ്ട്. കൂടുതൽ റിട്ടാർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവോപ്രഷൻ അല്ലെങ്കിൽ മാക്സിമം പീക്ക് പ്രഷറിന്റെ ഫോർമേഷൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് മാക്സിമം പീക്ക് പ്രഷറിന്റെ ഫോർമേഷൻ നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്കിലേക്ക് വരാനും അവിടെ മാക്സിമം പീക്ക് പ്രഷറിനെ കുറയ്ക്കാനും കാണും. നോർമൽ കമ്പഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് SI എഞ്ചിനകത്ത് ഒരു ഒരു സ്പാർക്ക് പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ ആണ് ഡിസൈറബിൾ. ആ ഒരു ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ അല്ല ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ കംപ്രസ് ചെയ്ത് അൺബേൺഡ് ഹൈഡ്രോ കാർബൺസിനെ ഫ്ലെയിം ഫ്രണ്ട് അല്ലെങ്കിൽ ബേൺഡ് ഹൈഡ്രോ കാർബൺസ് കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് വീണ്ടും മൾട്ടിപ്പിൾ വേറൊരു ഫ്ലെയിം ഫ്രണ്ട് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ആവാൻ ഹലോ സാർ ഹലോ ഹലോ അരവിന്ദ് സാർ ഹലോ ഹലോ നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഇപ്പൊ തന്നെ സോൾവ് ചെയ്യും. സാറിന്റെ നെറ്റിന്റെ ഇഷ്യൂ ആണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സെഷൻ റെസ്യൂം ചെയ്യാം. ഇപ്പൊ ഓഡിബിൾ ആണോ? ഹലോ സാർ, ഓഡിബിൾ ആണ്. താങ്ക് യു. ഹലോ 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 സാർ, ഓഡിബിൾ ഓഡിബിൾ സാർ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം നോക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ വളരെ എങ്ങനെയാണ് അൺഡിസൈറബിൾ ആയിട്ട് ബാധിക്കുന്നത് ആ ഒരു രീതിയിൽ ഇത് നോക്ക് എന്താ പറയുക നോക്ക് ഉണ്ടാക്കാൻ ആ ഒരു നോക്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രഷർ റൈസ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ റൈസ് ഉണ്ടാവും. ആ ഒരു പ്രഷർ റൈസ് കൊണ്ടുണ്ടാകുന്ന ഒരു പിങ്ങിങ് നോയ്സ് അതുകൊണ്ടാണ് അതിനെ നോക്ക് എന്ന് തന്നെ വിളിക്കാൻ കാര്യം. ആ ഒരു മെറ്റലിൽ ഉണ്ടാക്കുന്ന ഒരു മെറ്റലിലെ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു നോയ്സ് ആ ഒരു നോയ്സ് നമുക്ക് മേബി നമുക്ക് എന്താ പറയാ
പ്രോപ്പറായിട്ട് വളരെ എന്താ പറയുക പെട്ടെന്ന് കേൾക്കാൻ കഴിയണമെന്നില്ല, ബട്ട് ലൈക്ക് ആ ഒരു ഒരു പ്രോസസ്, അല്ലെങ്കിൽ സോറി ആ ആ ഒരു ഒരു നോയിസ് ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് അതിനെ നോക്കുന്നത്. ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞ അതേ ഫാക്ടറുകൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ബട്ട് ഈ പറഞ്ഞ പോലെ നോക്ക് ഉണ്ടാവുമ്പോൾ എന്നുണ്ടെങ്കിൽ ക്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷനെ ഒപ്പോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം ക്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷനെ ഒപ്പോസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നോക്ക് ഉണ്ടാവുന്നു. ഓക്കെ, സോ എസ് ഐ എൻ നമ്മൾ സി ഐ എൻജിനിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ മിക്സ്ചർ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആ മിക്സ്ചർ ഫോർമേഷൻ ഒരു വേറൊരു സ്റ്റൈലിലായിരിക്കും. ബിക്കോസ് നേരത്തെ ആദ്യം പറഞ്ഞു അതിനകത്ത് ഡീസൽ എഞ്ചിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനകത്ത് നമ്മുടെ ഫ്യുവൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഡീസലിന്റെ എന്താ പറയുക നമ്മുടെ കമ്പഷൻ അല്ലെങ്കിൽ ആ ഡീസൽ എഞ്ചിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എയർ അകത്തേക്ക് ഇൻലെറ്റ് ചെയ്യുന്നു, ആ എയറിനെ കംപ്രസ് ചെയ്യുന്നു, ഒരു വളരെ ഹൈ കംപ്രഷൻ റേഷ്യോയിൽ അതിനെ കംപ്രസ് ചെയ്യുന്നു, അതിനകത്തേക്ക് ഫ്യുവൽ ഡീസൽ ഫ്യുവൽ ഇൻജെക്ട് ചെയ്യുന്നു, ആ ഡീസൽ ഫ്യുവൽ ഇൻജെക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കമ്പഷൻ നടക്കാൻ ചെയ്യുന്നു. സോ ബേസിക്കലി ഇതിനകത്ത് കംപ്രഷൻ റേഷ്യോ വളരെ ഹൈ ആണ്. കംപ്രഷൻ റേഷ്യോ മാത്രമല്ല എയർ ഫ്യുവൽ റേഷ്യോയും ഹൈ ആണ്. ബിക്കോസ് ഇൻ ദ സെൻസ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ സി ഐ എഞ്ചിനുകളും അല്ലെങ്കിൽ എല്ലാ ഡീസൽ എഞ്ചിനുകളും വർക്ക് ചെയ്യുന്നത് വളരെ ലീനായിട്ടുള്ള ഒരു ഓപ്പറേഷനിലായിരിക്കും. ബിക്കോസ് ലൈക്ക് ആ ഒരു ലീനായിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എഫക്റ്റീവായിട്ട് കമ്പഷൻ നടക്കുന്നത് ബേസിക്കലി ബിക്കോസ് ലൈക്ക് ഈവൻ ടു ആ മിക്സ്ചർ നമ്മൾ നമ്മുടെ മിക്സ്ചർ ലീൻ ആണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്വലൻസ് റേഷ്യോ അല്ലെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ഹയർ ദാൻ സ്റ്റോയിക്കിയോമെട്രിക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലുള്ള ഫ്യുവൽ എയർ മിക്സ്ചറുകൾ എന്താ പറയുക ആ പറഞ്ഞ സിലിണ്ടർ സോറി ആ ഒരു സിലിണ്ടർ ബ്ലോക്കിനകത്ത് അല്ലെങ്കിൽ ഇൻ ദ സെൻസിലേക്ക് ആ കമ്പഷൻ ചേമ്പറിനകത്ത് മൾട്ടിപ്പിൾ പോയിന്റുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എസ് ഐ എന്നിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും ഒരു സിംഗിൾ ഫ്ലെയിം ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പാർക്ക്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേഷൻ കൊണ്ടാണ് പ്രോപ്പർ കമ്പഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. ബട്ട് ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു സി ഐ എഞ്ചിൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് എ ഫ്ലെയിം ഫ്രണ്ട്. സോ ദെർ ആർ മൾട്ടിപ്പിൾ പോർഷൻസ് ഇൻ വിച്ച് റേഷ്യോ വിത്ത് സ്ലൈറ്റ്ലി ഹയർ ദാൻ സോഷ്യോ മെട്രിക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വലൻസ് റേഷ്യോ 1.1 1.2 ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ സ്പോട്ടുകൾ നമ്മുടെ കമ്പഷൻ ചേമ്പറിനകത്ത് തന്നെ ഉണ്ടാവും. ആ ഒരു സ്പോട്ടുകൾ അത് നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ആ ഒരു ഡീസൽ എഞ്ചിൻ അത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുകയും അത് കംപ്രസ് ചെയ്യുകയും ആ ഒരു പൊസിഷനിലുണ്ടാകുന്ന റാപ്പിഡ് കമ്പഷനാണ് നമ്മുടെ സി ഐ എഞ്ചിനകത്തുള്ള ആക്റ്റീവ് കമ്പഷൻ ഫിനോമിന എന്ന് പറയുന്നത്. എയർ ഈവൻ ടു എയർ ഫ്യുവൽ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ലീൻ ആണെങ്കിൽ പോലും ഇതുപോലുള്ള സ്പോട്ടുകൾ അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കമ്പഷൻ നടക്കുകയും അത് മറ്റ് സ്പോട്ടുകളിലേക്ക് അതിൻ്റെ ഓട്ടോയ്ക്ക് ആ മറ്റ് സ്പോട്ടുകളിലേക്ക് കമ്പസ് ചെയ്ത് കയറുകയും ചെയ്യാൻ ചെയ്യുന്നു. സോ ഇതിനകത്ത് നമ്മൾ എസ് ഐ എൻജിൻ്റെ കാര്യത്തിലുള്ള ടെർബുലൻസിൻ്റെ കാര്യം എസ് ഐ എൻജിൻ്റെ ടെർബുലൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ടെർബുലൻസ് വളരെ റാൻഡം ആണ്. മേ ബി ഇൻ നമ്മുടെ ജി ഡി ഐ എഞ്ചിനുകൾക്കകത്തോ അല്ലെങ്കിൽ മറ്റ് പെട്രോൾ എഞ്ചിനുകൾക്കകത്തോ നമുക്ക് ടംബിൾ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കാണാൻ പറ്റും. ബട്ട് അതർ ദാൻ ദാറ്റ് ഈ പറയുന്ന സി ഐ സോറി എസ് ഐ എഞ്ചിൻ്റെ ടെർബുലൻസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ റാൻഡം ആണ്. സി ഐ എഞ്ചിൻ്റെ കേസിൽ ആ പറയുന്ന ടെർബുലൻസ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ഓർഡേർലി പ്രോസസ് ആണ്. ബിക്കോസ് ലൈക്ക് വാട്ട് യു കോൾ എ സ്വേൾ സ്വേൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പഷൻ ചേമ്പറിനകത്ത് ആ പിസ്റ്റന്റെ നമ്മുടെ കമ്പഷൻ ചേമ്പറിനകത്ത് പിസ്റ്റന്റെ നമ്മുടെ കമ്പഷൻ ചേമ്പറിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ പ്രോസസ് ഈ പറയുന്ന എയർ അകത്തേക്ക് വരുന്ന എയറിന് അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്ന എയറിന് നമ്മൾ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്വേൾ എന്ന് പറയുന്നത്. ഈ സ്വേൾ ആണ് ഇതിനകത്ത് ആക്ച്വലി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രാൻസിയന്റ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓർഡേർലി മോഷൻ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ഓർഡേർലി മോഷൻ നമ്മുടെ എയർ ഫ്യുവലിന് പ്രോപ്പർ ആയിട്ടുള്ള മിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആ മിക്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വഴി നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്പഷൻ ഫിനോമിന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്പോട്ടുകളിലേക്കുള്ള സ്പോട്ടുകളിൽ നിന്നുള്ള റാപ്പിഡ് കമ്പഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കുകയും ചെയ്യണം. എസ് ഐ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യാസമുള്ളതെന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഡിലേ പീരീഡ് ഇതിനകത്തും ഉണ്ട്. ബട്ട് ലൈക്ക് അവിടെ നമ്മൾ എന്താ പറയുക സ്പാർക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്പാർക്ക് എസ് ഐ എഞ്ചിനകത്ത് സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്ത് സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നതിൽ നിന്ന് കമ്പഷൻ നടക്കുന്നത് നമ്മളുടെ പോയിന്റ് നമ്മൾ ഡിലേ പീരീഡ് എന്ന് വിളിച്ചു. ഇവിടെ
ഇഗ്നിഷൻ ഡിലേ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, നമ്മളിവിടെ ഈ ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇഗ്നിഷൻ ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. സോ ഡിലേ പീരീഡ് നമ്മൾ ഒരു കമ്പ്രഷൻ നടക്കുന്നുണ്ട്, കമ്പ്രഷൻ നടക്കുന്നതിന്റെ ഒരു പോയിന്റിലാണ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിന്റെ അല്ലെങ്കിൽ സി ഐ എഞ്ചിന്റെ ഇഞ്ചക്ഷൻ പ്രോസസ്, ആ ഒരു ഫ്യുവൽ ഇഞ്ചക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഫ്യുവൽ ഇഞ്ചക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, അതിൽ നിന്ന് ആ ഫ്യുവലിന്റെ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മളുള്ള ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ ഡിലേ പീരീഡ് എന്ന് വിളിക്കുന്നത്. ആ ഡിലേ പീരീഡ് സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ, സോ വൈൽഡ് ഫ്യുവൽ ഇസ് ഗോയിങ് ത്രൂ ഡിലേ പീരീഡ്, there won't be any proper combustion inside the engine, but like there is accumulation of fuel within the combustion chamber. So aa oru accumulation etrathola undavunnundo alle delay period nammal etrathola kootunno allengil aa oru combustion nadakkada ini combustion properly nammal self aagi parna pole auto ignition temperature attain cheythu kaiyna maatrame sambhavikkullu. appo aa oru sambhavikkumbol varanna time il nammal injection nadannondirikkiyana adoru valiya valiya oru crank angle പീരീഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കൂടുതൽ എന്താ പറയാ നമ്മുടെ ഫ്യുവലിന്റെ സോറി ഫ്യുവൽ അതിനകത്ത് അപ്പൊ അത്രയും സമയം, അപ്പൊ ഈ പറഞ്ഞ ഇഗ്നിഷൻ ഡിലേ പീരീഡിൽ മുഴുവൻ അത് നമ്മുടെ ഫ്യുവൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഫ്യുവൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡപ്പ് ചെയ്യുന്ന ഫ്യുവൽ ആണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പീരീഡ് ഓഫ് റാപ്പിഡ് കമ്പഷനകത്ത് കമ്പസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ആ ബിൽഡപ്പ് ചെയ്യുന്ന ഫീൽഡ് പ്ലസ് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് സ്പ്രേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സ്പ്രേ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്പ്രേ കണ്ടിന്യൂ ചെയ്യുന്ന പോയിന്റ് അപ്പൊ ആ ഒരു സ്പ്രേ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന സ്പ്രേയും പ്ലസ് നമ്മുടെ ബേസിക്കലി ബിക്കോസ് സോ മച്ച് ഫിയർ ഇറ്റ് ഇസ് ബിൽഡപ്പ് ഇൻസൈഡ് ബിക്കോസ് ഓഫ് യു നോ ഇഗ്നിഷൻ ഡിലേ പീരീഡ് ന്യൂ പ്രീസീഡിങ് ഉണ്ട്. സോ ആ ഒരു ഡിഗ്രീഡ് കൊണ്ടുണ്ടാകുന്ന ഫ്യുവൽ ബിൽഡപ്പ് വളരെ റാപ്പിഡായിട്ട് കമ്പസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രയും ഇമ്മൻസ് ആയിട്ട് പെട്ടെന്ന് ആ ഒരു പെട്ടെന്ന് അറ്റൈൻ ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക്കലി ആ ഫ്യൂൽ കംപ്ലീറ്റ് ആയിട്ട് അത് ബൾക്കായിട്ട് ആ ഫ്യൂൽ കമ്പസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ബിക്കോസ് ലൈക്ക് ആ ഒരു സോറി ആ ഒരു പോയിന്റിനെയാണ് നമ്മുടെ പീരീഡ് ഓഫ് റാപ്പിഡ് കമ്പഷൻ പറയുന്നത്. റാപ്പിഡ് കമ്പഷൻ കഴിഞ്ഞാൽ തേർഡ് വരുന്ന പീരീഡ് പീരീഡ് ഓഫ് കൺട്രോൾഡ് കമ്പഷൻ ആണ്. പിന്നീട് കൺട്രോൾ കമ്പഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, ബിക്കോസ് ലൈക് ഇഗ്നിഷൻ ഡിലേ നടക്കുന്ന പോയിന്റ്, റാപ്പിഡ് കമ്പഷൻ, പിന്നീട് കൺട്രോൾ കമ്പഷൻ, ഈ മൂന്ന് പോയിന്റിലും നമ്മുടെ ഇഗ്നിഷൻ സോറി ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇഗ്നിഷൻ ഡിലേയിൽ അത് കമ്പസ്റ്റ് ചെയ്തില്ല, റാപ്പിഡ് കമ്പഷൻ നടന്ന സമയത്ത് ബേസിക്കലി നമ്മുടെ ഡിലേ പീരീഡിൽ ഉണ്ടായിരുന്ന ബിൽഡപ്പ് ആയ ഫ്യുവലും ആ റാപ്പിഡ് കമ്പഷൻ നടന്നപ്പോൾ ഇഞ്ചക്ട് ആയ ഫ്യുവലും ഇതെല്ലാം കൂടെ വളരെ എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇഗ്നൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഇഗ്നിഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾഡ് അല്ലാത്തൊരു കമ്പഷൻ അല്ലെങ്കിൽ റാപ്പിഡ് കമ്പഷൻ സ്പീസ് കഴിഞ്ഞാൽ ഉടനെ സക്സീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് കൺട്രോൾഡ് കമ്പഷനാണ്. കൺട്രോൾഡ് കമ്പഷനിൽ നടക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യുവലുകൾ വളരെ നമ്മുടെ ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ കൺട്രോൾഡ് കമ്പഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ ഡിഫ്യൂസ് ആവുന്ന ഫ്യുവൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്യുവൽ എത്രത്തോളം ഉണ്ടോ ആ ഒരു ഫ്യുവൽ കൊണ്ട് മാത്രമേ നമുക്കവിടെ കമ്പഷൻ നടക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു പോയിന്റിലാണ് നമ്മൾ പിന്നീട് കൺട്രോൾഡ് കമ്പഷൻ നൽകുന്നത്. ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, ബട്ട് ഈവൻ ദോ നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്താലും മേ ബി ലൈക്ക് അൺബേൺഡ് ആയിട്ടുള്ള ഫ്യുവൽ ഉണ്ടാകും ആ മിക്സ്ചറിനകത്ത്. ആ ഫ്യുവൽ ഇൻ ടേൺ നമ്മൾ എന്താ പറയുക നമ്മുടെ കമ്പഷൻ അതിനകത്ത് ജനറേറ്റ് ചെയ്ത ടെമ്പറേച്ചർ കൊണ്ടോ അല്ലെങ്കിൽ അതിന് ബാക്കിയുണ്ടായ കാര്യങ്ങൾ കൊണ്ടോ എന്താ പറയുക ആ ലൈക്ക് ലെഫ്റ്റ് ഔട്ട് ആയ എയർ ഫ്യുവൽ ഫ്യൂലുകൾ കമ്പസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആഫ്റ്റർ ബേണിംഗ്. അപ്പൊ ഇതാണ് നാല് സ്റ്റേജസ് ഓഫ് എസ് സി ഐ എഞ്ചിൻ അല്ലെങ്കിൽ കമ്പ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ കമ്പഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ബിക്കോസ് ലൈക്ക് നമ്മുടെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്യുവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ആ ഡിലേ പീരീഡ് എത്രത്തോളം നീങ്ങുന്നു, ഈ ഇവിടെ നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബാൻഡ് പോലെ കാണുന്ന പീരീഡാണ് നമ്മുടെ ഡിലേ പീരീഡ് എന്ന് പറയുന്നത്. ആ ഡിലേ പീരീഡ് നമ്മൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ആ ഡിലേ പീരീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രത്തോളം തന്നെ ഫ്യുവല് ആ പറയുന്ന നമ്മുടെ കമ്പഷൻ ചേംബറിനകത്ത് ബിൽഡപ്പ് ആവും. ആ ബിൽഡപ്പ് ആവുന്ന ഫ്യുവലിന്റെ റാപ്പിഡ് കമ്പഷൻ ആണ് അടുത്ത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ, ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇൻക്രീസ്, ഈ പറയുന്ന ബിൽഡപ്പായ ഫ്യുവൽ കൊണ്ടാണ് അവിടെ പ്രഷർ ഇൻക്രീസ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട്
ആ അല്ലെങ്കിൽ അടുത്ത രണ്ടാമത് എന്ന് പറയുന്ന റാപ്പിഡ് കമ്പഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്നിഷൻ ഡിലേ പീരീഡ് അല്ലെങ്കിൽ ആ ഡിലേ പീരീഡ് നമ്മൾ എത്രത്തോളം നീട്ടി വെക്കുന്നു അത്രയും നീട്ടി വെക്കുന്നത് കൊണ്ട് അവിടെ എത്രത്തോളം ഫ്യൂൽ ഉണ്ടാവുന്നു ആ ഫ്യൂലും കൊണ്ടാണ് കൊണ്ടുണ്ടാവുന്ന ഇൻക്രീസ് ഓഫ് കമ്പഷൻ ആ ഒരു കമ്പഷൻ ആണ് ആക്ച്വലി അവിടെ മാക്സിമം പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ആ മാക്സിമം പ്രഷർ അല്ലെങ്കിൽ മാക്സിമം പ്രഷർ പീക്കിന്റെ ബിൽഡപ്പ് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഇഗ്നിഷൻ ഡിലേ പീരീഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓക്കെ സോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിലേ പീരീഡിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം ഇത് നമ്മൾ നേരത്തെ ഇഗ്നിഷൻ ലാഗിന്റെ കാര്യത്തിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ബിക്കോസ് ലൈ കംപ്രഷൻ റേഷ്യോ നമ്മൾ ഒരു പരിധി വിട്ട് ഇൻക്രീസ് കംപ്രഷൻ റേഷ്യോ ബിയോണ്ട് എ സർട്ടൻ പോയിന്റ് അവിടെ ഈ പറഞ്ഞതുപോലെ എഫക്റ്റീവ് ആയിട്ട് ഒരു കംപ്രഷൻ റേഷ്യോ നോർമലി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിലേ പീരീഡിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഡിലേ പീരീഡിന് ഒരു പരിധി വിട്ട് റെഡ്യൂസ് ചെയ്യാനും കഴിയില്ല ബിക്കോസ് ലൈക്ക് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാക്സിമം പ്രഷറൈസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലുണ്ട് സോ ദാറ്റ് ഇസ് ഫസ്റ്റ് ഫാക്ടർ എഞ്ചിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് നേരത്തെ പറഞ്ഞു ഈവൻ ദോ എഞ്ചിൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ടൈം ടേക്ക് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടിയും സോറി റെഡ്യൂസ് ആകുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇൻ ടേംസ് ഓഫ് ക്രാങ്ക് ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡിലേ പീരീഡ് അല്ലെങ്കിൽ ടോട്ടൽ കമ്പഷൻ പീരീഡ് ഇൻക്രീസ് ആകുന്നുള്ളത് കൊണ്ട് അവിടെ ഇൻക്രീസ് ഡിലേ പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിലേ പീരീഡ് ഇൻക്രീസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഡിലേ പീരീഡ് ഇൻക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ബിൽഡപ്പ് ഇൻക്രീസ് ആവാനും സാധ്യത ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അറ്റോമൈസേഷൻ ഫ്യൂൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റോമൈസേഷൻ ഫ്യൂലാണ് ഒരു സി ഐ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ബിക്കോസ് നമ്മൾ എത്രത്തോളം പ്രോപ്പറായിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂലിനെ അറ്റോമൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കൂട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ അറ്റോമൈസേഷൻ്റെ ലെവൽ കൂടി കൂടി വരും അപ്പോൾ അറ്റോമൈസേഷൻ്റെ ലെവൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ അറ്റോമൈസ് ചെയ്ത ഫ്യൂലിനുള്ള പെനിട്രേഷൻ കുറയും ബട്ട് സ്റ്റിൽ ലൈക്ക് അവിടെ സർഫസ് ഏരിയ അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ബിക്കോസ് ലൈക്ക് കൂടുതൽ ഇൻഡക്ഷൻ പ്രഷർ ഒരു പരിധി വരെ ഇൻഡക്ഷൻ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫ്യൂവലിൻ്റെ ഡിസ്പോഷൻ അല്ലെങ്കിൽ ആ ഫ്യൂവൽ അറ്റോമൈസേഷൻ കൂടുതൽ ഉണ്ടാവുകയും ലൈക്ക് ഈവൻ ടു ആ പെനിട്രേഷൻ അല്ലെങ്കിൽ ബിക്കോസ് ഒരു ബൾക്കായിട്ടുള്ള ഫ്യൂലിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറവായിരിക്കും ഒരു അറ്റോമൈസ്ഡ് ഫ്യൂവലിന് ആ ഒരു സിലിണ്ടറിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് ബട്ട് സ്റ്റിൽ അറ്റോമൈസ് ചെയ്ത ഫ്യൂവൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ് പ്രോപ്പറായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടർബുലൻസ് അല്ലെങ്കിൽ സ്വേൾഡ് അതിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് എഫക്റ്റീവ് ആയിട്ട് ഇത്രയും സർഫസ് ഏരിയ കൂടുതലായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ട് എന്താ പറയുക കമ്പഷൻ നടത്താനും ആ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്പഷൻ എന്താ പറയുക ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും ഇഞ്ചക്ഷൻ ടൈമിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിലേ ടൈമിലുള്ള ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ടൈമിംഗ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിട്ടാർഡ് ചെയ്യുകയും അഡ്വാൻസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ടൈമിംഗ് റിട്ടാർഡ് ചെയ്യുന്നതിനും നമ്മൾ ഡിലേ ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്നതിനും അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അവിടെ ഡിലേ പീരീഡിനും ചേഞ്ച് ഉണ്ടാവും ഡിലേ പീരീഡിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കമ്പഷനും ലൈക്ക് ഹയർ പ്രഷർ ബിൽഡപ്പിനും ബാധിക്കുന്നു ക്വാളിറ്റി ഓഫ് ഫ്യൂൽ യെസ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ഫ്യൂൽ നമ്മുടെ എയർ ഫ്യൂൽ റേഷ്യോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും സി ഐ എഞ്ചിൻ എഫക്റ്റീവ് ആയിട്ട് ബേസിക്കലി എന്തുകൊണ്ടാണ് സി ഐ എഞ്ചിൻ കുറച്ചുകൂടി തെർമലി എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു എയർ ഫ്യൂൽ റേഷ്യോയുടെ എംപ്ലോയ്മെന്റ് ആണ് ബിക്കോസ് ലൈക്ക് ഒരു ലീൻ ആയിട്ടുള്ള എയർ ഫ്യൂൽ റേഷ്യോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കമ്പഷൻ നടക്കുന്നു ലീനർ എയർ ഫ്യൂൽ റേഷ്യോ ആണ് കമ്പസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ തെർമലി എഫിഷ്യൻസി കൂടാൻ സാധ്യതയുണ്ട് ബിക്കോസ് ബട്ട് നമ്മളൊരു ഒരു സിമിലർ എഞ്ചിൻസ് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സെയിം എന്താ പറയുക ഒരു സിമിലർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കമ്പഷൻ റേഷ്യോ ഇതിനകത്ത് എംപ്ലോയ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ എഞ്ചിൻ കുറച്ചുകൂടെ ബൾക്കിയർ ആയിരിക്കും ലൈക്ക് ഈവൻ ദാൻ അതർ ദാൻ ദാറ്റ് സോ ലൈക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഡിലേ പീരീഡ് അതുകൊണ്ട് ഇമ്പാക്ട് ചെയ്യും ആ ഡിലേ പീരീഡ് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്പഷൻ ബാധിക്കുകയും ചെയ്യും ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പീരീഡ് ഓഫ് റാപ്പിഡ് കമ്പഷൻ എന്ന് പറയുന്നത് നേരത്തെ ബിൽഡപ്പായ ഫ്യൂലുകളുടെ എഫക്റ്റീവ് ആണ് റാപ്പിഡ് ബേണിംഗ് കൺട്രോൾഡ് കമ്പഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫ്യൂസ് ചെയ്ത് വരുന്ന ഫ്യൂൽ ആ എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരുന്ന ഫ്യൂലിന്റെ
ബേണിംഗ് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ലൈക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൺട്രോൾ ചെയ്യുന്നു. ഹലോ സാർ, എക്സ്ക്യൂസ് മീ സാർ. യാ ഷുവർ സാർ. ഹലോ, നമ്മൾ ടൈം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ടൈം ടൈം ഞാൻ നേരത്തെ പറഞ്ഞു എസ് ഐ എൻജിൻ അകത്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നോക്കിംഗ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത്, ലൈക്ക് എന്തുകൊണ്ടാണ് നോക്കിംഗ് ഉണ്ടാവുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എസ് ഐ എൻജിനകത്തുള്ള നോക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ പറഞ്ഞ ഫ്ലെയിം ഫ്രണ്ടുകളുടെ എന്താ പറയാ കൊളിഷൻ കൊണ്ട് ഉണ്ടാവുന്ന പ്രഷർ റൈസ്, അല്ലെങ്കിൽ ആ ഒരു കൊളിഷൻ കൊണ്ട് അവിടെ ഉണ്ടാവുന്ന പ്രഷർ റൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമ്പഷൻ ചെയ്യുമ്പോൾ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വൈബ്രേഷനെയാണ് നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ. എസ് സി ഐ എഞ്ചിന് അകത്ത് വരുമ്പോൾ നോക്കിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എസ് ഐ എഞ്ചിനകത്ത് കമ്പഷൻ സോറി എന്താ പറയാ എസ് ഐ എഞ്ചിനകത്തുള്ള നോക്കിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ കമ്പഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പഷൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫേസിലാണ് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നോക്കിംഗ് ഉണ്ടാകുന്നത്. ബട്ട് സി ഐ എഞ്ചിനകത്ത് നമ്മൾ സി ഐ എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇഗ്നിഷൻ ഡിലേ ഉണ്ട്, റാപ്പിഡ് കമ്പഷൻ ഉണ്ട്. അപ്പൊ ഈ ഇഗ്നിഷൻ ഡിലേ പീരീഡ് ആക്ച്വലി ഈ പറയുന്ന ഡിലേ പീരീഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമ്മെൻസ് ആയിട്ടുള്ള ഒരു പ്രഷർ റൈസ് നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇമ്മെൻസ് ആയിട്ടുള്ള പ്രഷർ റൈസ് അത് കൺട്രോളബിൾ ലെവലിന് മേലിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഹയർ പ്രഷർ ബിൽഡപ്പ് ഇതിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ എസ് ഐ എഞ്ചിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയിലേക്ക് ഈ എന്ന് പറയുന്ന കമ്പഷൻ ചെയ്യുമ്പോൾ തന്നെ വൈബ്രേറ്റ് ചെയ്യിക്കാൻ ഒരു സിബിൾ അല്ലെങ്കിൽ ഒരു ഓഡിബിൾ ആയിട്ടുള്ള ഒരു നോക്കിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനും സാധ്യമാണ്. അപ്പോൾ അതാണ് രണ്ട് സി ഐ എഞ്ചിനും എസ് ഐ എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ്. നോക്കിംഗിനുള്ള ഡിഫറൻസും അത് തന്നെയാണ്. ബിക്കോസ് സി ഐ എസ് ഐ എഞ്ചിനകത്ത് അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ ഗ്യാസലിൻ എഞ്ചിനകത്ത് നോക്ക് നടക്കുന്നത് ആഫ്റ്റർ കമ്പഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷമാണ് അല്ലെങ്കിൽ ആ ഫ്ലെയിം ഫ്രണ്ട് പ്രോപ്പറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നോക്കിംഗ് നടക്കുന്നത്. ബട്ട് ലൈക്ക് ഇൻ ടേംസ് ഓഫ് സി ഐ എഞ്ചിൻ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ നമുക്ക് അവിടെ നോക്കിംഗ് നടക്കുന്നത് എന്ന് പറയുന്നത് ഡ്യൂറിങ് സ്റ്റാർട്ട് ഓഫ് കമ്പഷൻ ആണ്. ബിക്കോസ് ലൈക്ക് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്നിഷൻ ഡിലേ പീരീഡ് കഴിഞ്ഞ് ആ ഡിലേ പീരീഡ് കൊണ്ട് ഉണ്ടാകുന്ന ഇമ്മെൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡിലേ പീരീഡ് കൊണ്ട് റാപ്പിഡ് കമ്പഷൻ ഫേസിൽ ഉണ്ടാകുന്ന ഇമ്മെൻസ് ആയിട്ടുള്ള പ്രഷർ റൈസ് കൊണ്ടാണ് ഈ പറയുന്ന സി ഐ എഞ്ചിനകത്തുള്ള നോക്കിംഗ് നടക്കുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ഹലോ, ഓക്കെ സാർ, നമ്മൾ ക്യു ഐ സെഷൻ ആരംഭിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സർ കേൾക്കാമോ? സർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി അവോയ്ഡ് നോക്കിംഗ്? ക്വസ്റ്റ്യൻ ഫ്രം അച്യുതൻ നെടുങ്കാട്ട്. വാട്ട് ഷുഡ് ബി അവോയ്ഡ് നോക്കിംഗ്? വൈ ഷുഡ് ബി അവോയ്ഡ് നോക്കിംഗ്? സോ നോക്കിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കമ്പഷൻ ഫിനോമിന ആണ്. സോ എസ് ഐ എഞ്ചിന്റെ കാര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്ലെയിം ഫ്രണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഫ്ലെയിം ഫ്രണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഫ്ലെയിം ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇഗ്നൈറ്റഡ് ഫ്ലെയിം ഫ്രണ്ട് ആണ് എസ് ഐ എഞ്ചിനകത്ത് നമ്മൾ നോക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റീരിയർ ഫ്ലെയിം ഫ്രണ്ട് കൊണ്ട് നമ്മുടെ ആക്ച്വൽ ഫ്ലെയിം ഫ്രണ്ടിന്റെ കൊളിഷൻ ഉണ്ടാകുമ്പോൾ ആ കൊളിഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഇമ്മെൻസ് പ്രഷർ റൈസിനെയാണ് നമ്മൾ എസ് ഐ എഞ്ചിനകത്ത് നോക്കിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പഷൻ ഈ പറഞ്ഞ നോക്കിംഗ് ഉണ്ടാകുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്പഷൻ നടക്കാതിരിക്കുകയും അത് ഇൻ ടേൺ നമ്മുടെ ഔട്ട്പുട്ടിനെ കുറയ്ക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എസ് ഐ എഞ്ചിനകത്ത് ഓട്ടോമാറ്റിക്കലി ഫ്ലെയിം ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഡീസൽ എഞ്ചിനകത്ത് അല്ലെങ്കിൽ സി ഐ എഞ്ചിനകത്ത് നമ്മൾ കൺസെപ്റ്റ് ചെയ്യണം. അത് ഇമ്മെൻസ് പ്രഷർ റൈസ് ഇത് ഓട്ടോമാറ്റിക്കലി ബേസിക്കലി സംസാരിക്കുന്നത് കമ്പഷൻ ഇൻഹിബിഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി എഫക്റ്റീവ് കമ്പഷൻ നടക്കില്ല, ഔട്ട്പുട്ട് കുറയും. ഓക്കേ സാർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഈസ് ദ ആർപിഎം ഓഫ് ദി എഞ്ചിൻ ഫ്ലക്ച്വേറ്റിംഗ് വൺ ഫയറിംഗ് ടു ദ നെക്സ്റ്റ് ഫയറിംഗ്? ക്ലിയർ ആയോ? ആക്ച്വലി ഒന്നുകൂടി ചോദിക്കാം. സർ, ഈസ് ദ ആർപിഎം ഓഫ് ദി എഞ്ചിൻ ഫ്ലക്ച്വേറ്റിംഗ്
one firing to the next firing. ആക്ച്വലി അത് നിങ്ങളുടെ ആക്ച്വലി നിങ്ങൾ ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് മേ ബി എന്താ പറയാ, നമുക്ക് 2000 RPM 3000 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഞ്ചിന്റെ ഒരു ഫയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് മേ ബി സ്പ്ലിറ്റ് സെക്കൻഡുകളാണ്. നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ചെറിയ ടൈമിലാണ് ആക്ച്വലി ഫയറിംഗ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന നമ്മള് ചേഞ്ച് ചെയ്യാനുണ്ട് RPM ചേഞ്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എക്സ്പയറിംഗിൽ, ഇപ്പൊ എക്സ്പയറിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇമ്മീഡിയറ്റ് ആണ് എക്സ്പയറിംഗിൽ നമുക്ക് RPM ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മേ ബി അടുന്നു. ബട്ട് നെക്സ്റ്റ് RPM ചേഞ്ച് ആകുമോ ചേഞ്ച് ആകുമോ ഡസൻ മാറ്റർ ആക്ച്വലി. Hello. Next question from Ajit VP. Sir, when motoring happened, please describe it with an example. When motoring happened, please describe it with an example. Motoring എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ മോട്ടറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോട്ടറിംഗ് എന്ന് പറയുന്ന എന്താ പറയാ, ആക്ച്വലി കമ്പഷൻ നടക്കാതിരിക്കുന്ന ഒരു പ്രോസസ്സിന് ഒരു സിലിണ്ടർ നമുക്ക് ഇപ്പം എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാവുന്ന ഒരു കർവ്, ഒരു ഐഡിയൽ കർവിനെയാണ് അവിടെ മോട്ടറിംഗ് കർവ് എന്ന് വരച്ചിരിക്കുന്നത്. ബട്ട് ആ ഒരു പ്രോസസ്സിന് ആക്ച്വലി നമ്മള് എന്താ പറയാ, ഒരു എഫക്റ്റീവ് എഞ്ചിൻ ഓപ്പറേഷനകത്ത് പോസിബിൾ ആക്കി, അല്ലെങ്കിൽ അത് എഫക്റ്റീവ് എഞ്ചിൻ ഓപ്പറേഷൻ അല്ല, ലൈക്ക് അതൊരു ഐഡിയൽ ആയിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞൊരു മോട്ടറിംഗ് കർവ് വരച്ചേക്കുന്നു എന്നുള്ളതല്ലാണ്ട് അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മുടെ ആക്ച്വലി നടക്കുന്നില്ല. ബിക്കോസ് ലൈക്ക് ആ ഒരു കമ്പഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു കർവിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നു. ഹലോ. ഓക്കെ സർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്യാൻ വി കൺട്രോൾ നോക്കിംഗ് ഇൻ CI എഞ്ചിൻ? Yes, of course. In the sense, like, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബിക്കോസ് ലൈക്ക് നമ്മുടെ സർ ഒരു സെക്കൻഡ്. ഷുവർ സർ, ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ RPM-മായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ചോദ്യം ചോദിച്ച ആൾ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. ഐ മീൻ RPM ഓഫ് ദി ഫ്ലൈ വീൽ ഫ്ലക്ച്വേറ്റിംഗ്. RPM ഓഫ് ദി ഫ്ലൈ വീൽ ഫ്ലക്ച്വേറ്റിംഗ് ഇൻ, ഏതിലാണ് RPM ഓഫ് ദി ഫ്ലൈ വീൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ് ചോദിച്ചത്? നമ്മൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദി RPM ഓഫ് ദി എഞ്ചിൻ ഫ്ലക്ച്വേറ്റിംഗ് വൺ ഫയറിംഗ് ടു ദി നെക്സ്റ്റ് ഫയറിംഗ്. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ടൈമിൽ ഫ്ലൈ വീലിന്റെ ഫ്ലൈ വീലിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, നമ്മൾ എനർജി സ്റ്റോർ ചെയ്യാനും എനർജി അതിൽ നിന്ന് എടുക്കാനും ഉപയോഗിക്കുന്ന ഒരു മീഡിയം ആണ് ഫ്ലൈ വീൽ. ബേസിക്കലി ആ ഒരു ഫയറിംഗ് വിത്ത് റെസ്പെക്ട് ഫയറിംഗ് അങ്ങനെ ചോദിച്ചാൽ ഫ്ലൈ വീലിന്റെ, ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഫ്ലൈ വീൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലൈ വീൽ പുറത്തേക്ക് എനർജി എടുക്കുന്നുണ്ട്, എനർജി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് RPM ഡിക്രീസ് ഉണ്ടാവും. സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജി ഓരോ ടൈമിലും ഒരു പർട്ടിക്കുലർ എഞ്ചിൻ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ബേസിക്കലി ആ സ്റ്റോർ ചെയ്യുന്ന എനർജി സ്റ്റോർ ചെയ്യുന്ന എനർജി ചേഞ്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ RPM ചേഞ്ച് ചെയ്യാൻ സാധിക്കും ആ ഒരു കണ്ടീഷനിൽ. ഇഗ്നിഷൻ ഡിലേ കൺട്രോൾ ചെയ്താൽ പോലും, ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ പോവാതെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും ഫ്യൂവൽ ബിൽഡപ്പ് ആവാതിരിക്കുകയും ആ ഫ്യൂവൽ ബിൽഡപ്പ് ആവാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷറൈസ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ആ അത്രയും ബേസിക് ആയിട്ട് പോലും നമുക്ക് ലോക്കിംഗ് ചെയ്യുന്നതിനകത്ത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡിലേ പീരീഡിനെ കൺട്രോൾ ചെയ്യുന്ന ഏതെല്ലാം ഫാക്ടേഴ്സ് ഉണ്ടോ ആ ഡിലേ പീരീഡിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സ് ഉപയോഗിച്ചും നമുക്ക് നോക്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ബിക്കോസ് ലൈക്ക് ഡിലേ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നോക്കി കൺട്രോൾഡ് ആവുന്നു. ഓക്കെ സർ, ദാറ്റ്സ് ഇറ്റ്, നോ മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നൗ വി കാൻ വൈൻഡ് അപ്പ് ദി സെഷൻ. താങ്ക് യു സർ, താങ്ക് യു ഓൾ അറ്റൻഡീസ്. താങ്ക്സ്.